ബഹുമാനരായ ആലപ്പുഴയുടെ അഭിമാനമായ ജനാധിപത്യ വിശ്വാസികളെ, ഏറ്റവും ബഹുമാനരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, ആലപ്പുഴയെ സംബന്ധിച്ച് ഇന്ന് ചരിത്ര മുഹൂർത്തമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ രക്ഷകൻ, ഇന്ത്യയെ വീണ്ടെടുക്കുന്ന വർഗീയ ശക്തികളിൽ നിന്നും ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നും ഭരണഘടനാ മൂല്യങ്ങളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും തകർക്കുന്ന രാക്ഷസീയ ശക്തികളിൽ നിന്നും ഇന്ത്യയെ വീണ്ടെടുക്കുന്ന ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് നമ്മുടെ മണ്ണിലേക്ക് വരുന്നിരിക്കുകയാണ്. ഇതിന് ഏറ്റവും അഭിമാനപൂർവം ഐ വെൽക്കംസ് ദ സേവിയർ ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, ദ പ്രൊട്ടക്ടർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, ദ ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർ രാഹുൽ ജി ടു ആലപ്പി, ദ അവർ ഹോണറബിൾ ലീഡർ. ബഹുമാനരായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ബഹുമാനനായ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം, ആലപ്പുഴ ജില്ല ഈ നാടിന് സംഭാവന ചെയ്ത, പൊതുജീവിതത്തിന് സംഭാവന ചെയ്ത ഏറ്റവും ആരാധ്യനായ ശ്രീ എ കെ ആന്റണി അവരെ ഈ യോഗത്തിലേക്ക് ഏറ്റവും ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും, ആലപ്പുഴയുടെ നിലവിലെ പാർലമെൻ്റ് അംഗവും, ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിയുടെ വലങ്കൈയായി പ്രവർത്തിക്കുന്ന ബഹുമാനനായ ശ്രീ കെ സി വേണുഗോപാൽ അവരെ ഞാൻ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദരണീയനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൻ്റെ എം എൽ എ, കേരളത്തിലെ ജനാധിപത്യ പോരാട്ടത്തിൻ്റെ പടനായകൻ ശ്രീ രമേശ് ചെന്നിത്തല അവരെ ഏറ്റവും ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ, കേരളത്തിലെ ജനാധിപത്യ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന വടകരയുടെ മണ്ണിൽ, കടത്തനാടിൻ്റെ മണ്ണിൽ അഹിംസയുടെ തത്വശാസ്ത്രത്തിൻ്റെ കൊടി പാറിച്ച ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവരെ, കെ പി സി സി അധ്യക്ഷനെ ഏറ്റവും ആദരവോടെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം. ആദരണീയനായ വയലാർജി, ഇന്ത്യയിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാവായ വയലാറിൻ്റെ മണ്ണിൽ നിന്നും ഈ നാട്ടിൽ ജനാധിപത്യത്തിൻ്റെ കൊടി പാറിച്ച ആദരണീയനായ വയലാർജിയെ ഞാൻ ഈ യോഗത്തിലേക്ക് ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൻ്റെ പേരിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ മുകുൾ വാസ്നിക് അവരെ ഏറ്റവും ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനനായ ശ്രീ വി ദിനകരൻ എക്സ് എം എൽ എ ഉൾപ്പെടെ ഏറ്റവും ബഹുമാനരായ മുഴുവൻ സാരഥികളെയും, ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ഏറ്റവും ആദരണീയായ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ മുഴുവൻ ഈ ആലപ്പുഴയുടെ മണ്ണിൽ, ഈ മണ്ണിൽ ശ്രീ കെ സി വേണുഗോപാൽ പാറിച്ച പതാക മുന്നോട്ട് കൊണ്ടു, ആലപ്പുഴയുടെ പ്രതിനിധീകരിക്കുന്ന എം പി ആയി മാറുന്ന പ്രിയപ്പെട്ട ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഒഡിയ. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ കെ സി വേണുഗോപാലിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ആരാധ്യനായ കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി, സമാദരണീയനായ ശ്രീ എ കെ ആന്റണി, പ്രിയപ്പെട്ട വേദിയിലെ പി സി സി പ്രസിഡൻറ്റും സി എൽ പി ലീഡറും ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള നേതാക്കളെ, എത്രയും പ്രിയപ്പെട്ട എൻ്റെ ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു വലിയ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഉജ്ജ്വലമായ പോരാട്ടഭൂമിയിലാണ് ഈ തിളച്ചുമറിയുന്ന ചൂടിൽ ആലപ്പുഴയുടെ ഹൃദയഭൂമിയിൽ നിങ്ങളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. രാജ്യവ്യാപകമായി നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിട്ട് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ മുഴുവൻ ലംഘിച്ച് ജനങ്ങളെ വിഭജിക്കുക എന്ന ഒറ്റ തത്വശാസ്ത്രവുമായി ഇന്ത്യ കണ്ട ഏറ്റവും നീചമായ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിക്കെതിരായിട്ട് ആസേദ് ഹിമാചലം അവരുടെ കോട്ടകൊത്തലങ്ങളിൽ പടനയിക്കുന്ന നമ്മുടെ വീരനായകൻ രാഹുൽ ഗാന്ധിയെ ആലപ്പുഴയിലേക്ക് വരവേൽക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഈ മണ്ണ് ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച മണ്ണാണ്. ഈ മണ്ണിൽ ത്രിവർണ പതാക വാറിപ്പറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അഹോരാത്രമായ പോരാട്ടത്തിലാണ് നിങ്ങളെല്ലാവരും. ഞാൻ ദീർഘമായി പറയുന്നില്ല, എനിക്കേറെ കടപ്പാടും നന്ദിയുമുണ്ട്. കഴിഞ്ഞ 23 വർഷക്കാലമായി നിയമസഭാ പാർലമെൻ്റ് രംഗങ്ങളിൽ ആദ്യമായി പാർലമെൻ്ററി ജീവിതത്തിന് അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരാണ് ഇവിടെ നിൽക്കുന്നവർ മുഴുവൻ എല്ലാവരും.
ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി വിശ്വസ്തതയോടെ ഒരുപാട് കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണക്കാരായിരിക്കുന്നത് എൻ്റെ മുന്നിലുള്ള ഈ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരാണ് എന്നുള്ള കാര്യം അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ തലോടൽ, ഈ സ്നേഹലാളനം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പ്രയാസത്തിലും ഒന്ന് കൈത്താങ്ങായി നിൽക്കാനുള്ള ആലപ്പുഴയുടെ മനസ്സ്, ആ മനസ്സാണ് നമ്മുടെ ശക്തി. നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് പിൻഗാമിയായി എന്നേക്കാൾ യോഗ്യയായ ഒരു സ്ഥാനാർത്ഥിയെ, ശ്രീമതി ഷാനിമോൾ ഉസ്മാനെ കോൺഗ്രസ് അധ്യക്ഷൻ ഇവിടെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മെയ് 23 റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ നീചമായ രാഷ്ട്രീയത്തിലൂടെ ഇന്ത്യയെ 5 വർഷം പിന്നോട്ട് നയിച്ച നരേന്ദ്രമോദിയെ താഴെയിറക്കി പകരം നമ്മുടെ നേതാവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഷാനിമോളിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. ഒരു സംശയവും വേണ്ട, ആലപ്പുഴയുടെ കാറ്റിൻ്റെ ഗതി കൃത്യമായിട്ട് ഇപ്പം എല്ലാവർക്കും അറിയാം. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആലപ്പുഴ മഹാഭൂരിപക്ഷത്തോടുകൂടി ഷാനിമോൾ ഉസ്മാൻ ഇന്ത്യൻ പാർലമെൻറ്റിലെ അംഗമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പാർലമെൻറ്റ് അംഗമായാൽ നിങ്ങൾ ഇതുവരെ നൽകിയ സ്നേഹവും വാത്സല്യവും മനസ്സിൽ കടപ്പാടായി സൂക്ഷിക്കുന്ന ഒരാളാണ് വിനീതനായ ഞാൻ. കർമ്മം ഭൂമി ആലപ്പുഴയിൽ തന്നെ. അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹായമായി ഷാനിമോൾ ഉസ്മാനോടൊപ്പം, അവരുടെ പ്രവർത്തനങ്ങളോടൊപ്പം എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അവർക്ക് വികസന പ്രവർത്തനങ്ങളിലും മറ്റു കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ ഞാൻ ഉണ്ടാകുമെന്നുള്ള കാര്യം വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് എല്ലാവരും ഉജ്ജ്വലമായ ഈ പോരാട്ട വിജയത്തിന് വേണ്ടി രംഗത്തിറങ്ങുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് ചേർത്തലെ ഉൾക്കൊള്ളുന്ന ആലപ്പുഴയിൽ നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി ഷാനിമോൾ ഉസ്മാനെ വിജയിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്യാൻ ഈ വേദിയിൽ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം എത്തിയിരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ എ കെ ആന്റണിയെ ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ, ആലപ്പുഴക്കാരുടെ ശബ്ദവും ഇന്ത്യൻ പാർലമെൻറ്റിൽ നിരന്തരമായി മുഴക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മാത്രമല്ല മതേതര ഇന്ത്യയുടെ ശബ്ദവും പടത്തലവനുമായ കോൺഗ്രസ് പ്രസിഡൻറ്റ് രാഹുൽ ഗാന്ധിജി, കെ പി സി പ്രസിഡൻറ്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, എ സി ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക്, ബഹുമാനായ ശ്രീ വയലാർ രവി, നേതാക്കളെ, ഈ പൊരിയുന്ന വെയിലിൽ വിയർത്ത് കൊള്ളിച്ച് നിൽക്കുന്ന സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഞാൻ ഏതാനും വാക്കുകൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ലക്ഷ്യം പ്രധാനമായി ഒന്ന് മാത്രമാണ്, ഒരേ ഒരു ലക്ഷ്യം: കേന്ദ്രത്തിൽ ഇന്നത്തെ ഭരണം അവസാനിക്കണം, ഭരണം മാറണം, നരേന്ദ്രമോദിയെ, RSS നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കണം. ആ സ്ഥാനത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പുതിയ ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടാകണം. കഴിഞ്ഞ 5 വർഷത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യ രാജ്യം തകർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നരേന്ദ്രമോദിക്കും RSSനുമെതിരായി ഇന്ത്യയിലുടനീളം
ഓടി നടന്ന് നിർഭയമായി നരേന്ദ്രമോദിയെയും ആർ എസ് എസിനെയും എതിർക്കുന്ന നട്ടലുള്ള ഏക നേതാവ് ഒരേ ഒരു നേതാവ് രാഹുൽ ഗാന്ധി മാത്രമാണ്. മറ്റാരും രാഹുൽജിയെപ്പോലെ ഇന്ത്യ രാജ്യമുടനീളം അവരുടെ എല്ലാ നയങ്ങളെയും നിർഭയമായി ധൈര്യമായി എതിർക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. രാഹുലിൻ്റെ നേതൃത്വത്തിൽ വേണം നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ താഴെയിറക്കാൻ. കേരളം മതേതര ശക്തികൾക്ക് ഏറ്റവും മുൻതൂക്കമുള്ള മഹാപുരുഷ സംസ്ഥാനമാണ്. മതേതര കേരളം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അസംബ്ലി ഇലക്ഷൻ പോലുള്ള തെരഞ്ഞെടുപ്പല്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതേതര കേരളം ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ താഴെയിറക്കുവാൻ, കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി നേതൃത്വത്തിലൊരു ഗവൺമെൻറ് ഉണ്ടാക്കുവാൻ വേണ്ടി ഇത്തവണ ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് വോട്ട് ചെയ്യണം. ആലപ്പുഴ പാർലമെൻറ്റിലെ വോട്ടർമാർ ഐക്യ ജനാധിപത്യ മുന്നണി വോട്ടർമാർ മാത്രമല്ല ഇടതുപക്ഷ അനുഭാവികളായ വോട്ടർമാരും പരമ്പരാഗതമായി അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിനും നെൽക്കതിർ അരിവാളിനും വോട്ട് ചെയ്യുന്നവരും ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റ പ്രാവശ്യം അസംബ്ലി ഇലക്ഷൻ ഇഷ്ടം പോലെ വോട്ട് ചെയ്യൂ. ഇത്തവണ എല്ലാം മറന്ന് കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ചിഹ്നം മാറി കൈപ്പത്തിക്കോട്ട് ചെയ്ത് ഷാനിമോളിനെ വമ്പിച്ച പക്ഷി ജയിപ്പിക്കുള്ള അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ, നമസ്കാരം. ഷാനിമോൾ May 23 കഴിയുമ്പോൾ ആലപ്പുഴയുടെ MP പ്രഖ്യാപിക്കപ്പെടട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ്ഹിന്ദ്. നമ്മുടെ ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നു. ആദരണീയനായ ഇന്ത്യയുടെ അഭിമാനമായ ശ്രീ രാഹുൽജി, വേദിയിലെ UDF നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ്, ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ശ്രീ രാഹുൽ ഗാന്ധിയെ ആലപ്പുഴയുടെ മണ്ണിലേക്ക് ആദ്യമായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇന്ന് RSS സംഘപരിവാറിൻ്റെയും നരേന്ദ്രമോദിയുടെയും വെല്ലുവിളികളെ നേരിടാൻ ഉറച്ച കാൽവയ്പോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുന്ന നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. ഇവരുടെ അധികാര ദുർവിനിയോഗത്തിനും വർഗീയതയ്ക്കുമെതിരായി പോരാടാൻ കഴിയുന്ന രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലുടനീളം വൻപിച്ച സ്വാഗതങ്ങളും വൻപിച്ച ജനമുന്നേറ്റങ്ങളെയും സാക്ഷ്യം വഹിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഏക MLA ആണ് ഞാൻ. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്തവണ KC വേണുഗോപാലിനെ വിജയിപ്പിച്ചതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ ആയിരിക്കും ഇവിടുത്തെ MP എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഈ ആലപ്പുഴ ചുവന്ന മണ്ണാണ്. ആ ചുവന്ന മണ്ണിൽ ഈ ത്രിവർണ പതാക ഉയർത്തിപ്പിടിക്കാൻ ഷാനിമോൾ ഉസ്മാന് കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുമുന്നണിയും BJP എന്തെല്ലാം കള്ളപ്രചരണങ്ങൾ നടത്തിയാലും ഇത്തവണ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ 20-ൽ 20 സീറ്റും UDF നേടുന്ന ആവേശകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുമുന്നണിയുടെയും താളം തെറ്റിയിരിക്കുന്നു. അവരുടെ ചുവടുകൾ പിഴയ്ക്കുന്നു. കേരള രാഷ്ട്രീയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറുന്നു. എന്തെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞാലും ഇടതുമുന്നണി നേതാക്കന്മാർ പറഞ്ഞാലും കേരള ജനത ഒരുമിച്ച് ഒറ്റക്കെട്ടായി
ഈ നേതാവിൻ്റെ പിന്നിൽ അണിനിരക്കുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടി തെളിയിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് വീടുകളിലേക്ക്, ഈ യോഗം കഴിഞ്ഞാൽ എല്ലാവരും വീടുകളിലേക്ക് എത്തിപ്പോകണം. വോട്ടുകൾ പിടിച്ച് നമ്മുടെ നേതാവിനെ അടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഈ തെരഞ്ഞെടുപ്പിലെ രാഹുൽ ഗാന്ധിയുടെ ആലപ്പുഴയിലെ പടക്കുതിര, എതിരാളികളെ മലർത്തിയടിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി ഷാനിമോൾ ഉസ്മാനെ ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ, നമ്മുടെ എല്ലാം പ്രിയ സഹോദരൻ ശ്രീ കെ സി വേണുഗോപാൽ, ബഹുമാന്യനായ കോൺഗ്രസ് അധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി എ കെ ആൻ്റണി അവർകൾ, കെ പി സി സിയുടെ അധ്യക്ഷൻ മുകുൾ വാസ്നിക് ജി, വയലാർ ജി അടക്കമുള്ള നേതാക്കളെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യ നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ ദീർഘമായി ഒന്നും തന്നെ പറയുന്നില്ല. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരൊറ്റ പ്രാർത്ഥനയിലാണ്, ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് ഈ രാജ്യത്തുണ്ടാകണമെന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയിലാണ്. ഒരു സംശയവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്നും ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടാകുമെന്നുള്ളതിന് സംശയം വേണ്ട, അതാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാ സീറ്റുകളിലും ജയിക്കണം. ആലപ്പുഴയിൽ ശ്രീ കെ സി വേണുഗോപാലിൻ്റെ പിൻഗാമിയായി മത്സരിക്കുന്നതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിലെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് എന്ന് എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ജയഹിന്ദ്. നമ്മൾ ഈ വെയിലത്ത് കാത്തു നിൽക്കുന്നത് ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി വരുന്ന ആഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്താൻ പോകുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാനാണ്. പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കുന്നു. ഈ പ്രസംഗം ശ്രീ ലിജു തർജ്ജമ ചെയ്ത മുകുൾ വാസ്നിക് ജി, എ കെ ആന്റണി ജി, കെ സി വേണുഗോപാൽ ജി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജി, രമേശ് ചെന്നിത്തല ജി, വെള്ളാർ രവി ജി, ലിജു ജി, എ എം നസീർ ജി, കാൻഡിഡേറ്റ് ഷാനിമോൾ ഉസ്മാൻ ജി, കോൺഗ്രസ് പാർട്ടിക്ക് ഹമാരി സബ് പ്യാരെ കാര്യകർത്ത നേതാ, യു ഡി എഫ് കെ സാറെ കാര്യകർത്ത ഓർ നേതാ, ഭായിയോ ഓർ ബഹനോ, പ്രസ് കെ ഹമാരെ മിത്രോ, ആപ് സബ്ക യഹാ ബഹുത് ബഹുത് സ്വാഗത്. ബഹുമാന്യായ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള ഈ വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരായ നേതാക്കളെ, ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന യു ഡി എഫിൻ്റെ ജനാധിപത്യ ചേരിയിലുള്ള പരസഹസ്രം പ്രവർത്തകരെ, first of all I would like to thank everybody who has come here in this heat to listen to us. adiyane ee stadium niranju kavinju ende vaakkale kelkan etticharnirikkuna aayira kanakkin sahapravartakarkku odulla krithagnatha nanni njan rekhapaduthukayanu. You have taken time out of your schedules and you have come to listen, so I would like to thank you from the bottom of my heart. നിങ്ങളെ എല്ലാവരെയും നിങ്ങളോട് സ്വാഗതം ചെയ്യുവാനും നിങ്ങളോട് നന്ദി പ്രകടിപ്പിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. We are currently involved
in an ideological fight between the Congress and the BJP RSS. Nammal nerittulla oru pratyashastraparamaya poratathilanu Congress pratyashastravum BJP RSS pratyashastravumulla nerittulla poratathil. The Congress party views India in a particular way, and the RSS sees India in a completely different way. Congress party India enna aashayathe oru pratheeka kaalchapaadudi kaanunu. We say RSS um BJP um thigachum vyathyasthamaaya oru kaalchapaadiludeyana India kaanunathu. We say that India should be represented by the voice of India's people. Nammal parayunnathu Indiye pradhanam cheyyendathu ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ ശബ്ദമാണ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ്. We say that we should accept many, many different ideas, many different histories, many different languages, many different cultures. നമ്മൾ പറയുന്നത് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യേണ്ടത് വ്യത്യസ്തമായ ചരിത്രം, വ്യത്യസ്തമായ ഭാഷ, വ്യത്യസ്തമായ സംസ്കാരം, ഇന്ത്യയുടെ വൈവിധ്യങ്ങളെയാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യേണ്ടത് എന്നാണ് കോൺഗ്രസ് പാർട്ടി പറയുന്നത്. We say there should be space for Malayalam, but there should also be space for Tamil. There should be space for Hindi. There should be space for the multiple languages that India expresses itself in. നമ്മൾ പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭൂമികയിൽ മലയാളത്തിന് സ്ഥാനം വേണം, തമിഴിന് സ്ഥാനം വേണം, ഇന്ത്യയിലെ വ്യത്യസ്തമായ ഭാഷകൾക്കെല്ലാം തന്നെ ഇന്ത്യയുടെ ഭൂമികയിൽ സ്ഥാനം വേണം എന്നാണ് കോൺഗ്രസ് പാർട്ടി പറയുന്നത്. We say that people should be able to express themselves, should be able to dissent, should be able to argue and then resolve things peacefully. Nammal parayunnathu janangalkku avarude shabdam uyarthanulla avakasham venam, viyojikkanulla avakasham venam, samvadam nadathanulla avakasham venam, adaanu janadhipathyam. That's not how they see India. They want India to be ruled by one idea. Ennal നമ്മുടെ എതിരാളികളുടെ ആശയം അതല്ല. അവർ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നില്ല. ഒറ്റ ആശയം ഇന്ത്യയെ ഭരിക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യവും താല്പര്യവും. And they want to crush anybody who does not agree with their idea. അവരുടെ പ്രത്യയശാസ്ത്രത്തോട് യോജിക്കാത്ത മുഴുവൻ ആളുകളെയും തകർത്തു കളയണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. The Prime Minister can announce from a stage Congress Mukt Bharat. ഒരു പ്രധാനമന്ത്രിക്ക് വേദിയിൽ നിന്ന് പറയാൻ സാധിക്കുന്നു കോൺഗ്രസ് മുക്ത ഭാരതം ഈ രാജ്യത്ത് വേണമെന്ന്. He says he wants to eliminate the Congress party, eliminate the ideas of the Congress party. കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യണം, കോൺഗ്രസിന്റെ ആശയങ്ങളെ ഉന്മൂലനം ചെയ്യണം എന്നാണ് അദ്ദേഹം വേദിയിൽ നിന്ന് പറയുന്നത്. We do not say that. We do not want the elimination of anybody. ഒരിക്കലും കോൺഗ്രസ് അത് പറയില്ല. നമ്മൾ ഒരാളെയും ഒരാശയത്തെയും ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. We disagree with the BJP and the RSS. We will fight the BJP and the RSS, but we do not want to kill the BJP and the RSS. നമ്മൾ RSS നോടും BJP യോടും വിയോജിക്കുന്നു, അവരുടെ ആശയങ്ങളെ എതിർക്കുന്നു, പക്ഷേ നമ്മൾ ഒരിക്കലും BJP യെയോ RSS നെയോ കൊന്നു തീർക്കാൻ ആഗ്രഹിക്കുന്നില്ല. We will never use violence against our opponents. നമ്മുടെ എതിരാളികൾക്കെതിരെ ഒരിക്കലും അക്രമത്തെ ഒരു ഉപാധിയായി ഉപയോഗിക്കുവാൻ നമ്മൾ ശ്രമിക്കില്ല, നമ്മൾ ആഗ്രഹിക്കില്ല. We will never kill our opponents or destroy our opponents because we don't agree with them. നമ്മൾ ഒരിക്കലും ആരെയും കൊല്ലില്ല, നശിപ്പിക്കില്ല, അത് നമ്മുടെ ആശയവുമല്ല. And even when we are fighting our opponents, we will do so with love, respect and compassion. നമ്മൾ അവരുടെ ആശയത്തെ എതിർക്കുമ്പോഴും അത് നമ്മൾ ചെയ്യുന്നത് ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ആർദ്രതയോടെയാണ് നമ്മൾ ആ ആശയങ്ങളെ എതിർക്കുന്നത്. And the history of this state and the history of our country will show you that in this country love always triumphs over hate. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്നേഹമാണ് വെറുപ്പിന്റെ മുകളിൽ എന്നും ആധിപത്യം പുലർത്തിയിട്ടുള്ളത്.